സ്ട്രൈറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന നേതാക്കളിൽ പ്രമുഖനും CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും PB അംഗവുമായ ശ്രീ സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നേരത്തെ ഉഭയകക്ഷി ചർച്ചകളിലൊക്കെ സജീവമായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം കൺവെൻഷനുകളൊക്കെ ഉദ്ഘാടനം ചെയ്തു, വളരെ സജീവമാണ്. ആരോഗ്യം എങ്ങനെയുണ്ട്? ആരോഗ്യം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പം ട്രീറ്റ്മെൻറ്റ് തുടരുന്നുണ്ടോ? ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. എന്നാലും നമ്മളിതിനു മുമ്പ് ഏറ്റവും ഒടുവിൽ അഭിമുഖം നടത്തുമ്പോൾ ഉള്ളതിനെക്കാട്ടി വളരെ എല്ലാത്തിനും വളരെ മെച്ചപ്പെട്ടായിട്ട് തോന്നിയതിൽ വളരെ സന്തോഷമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മെച്ചപ്പെട്ട് വരുന്നുണ്ട്. എന്നാലും തീരെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി തുടരേണ്ടി വരും. അതിനിടയിൽ ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് വീണ്ടും. കാരണം പാർട്ടി പ്രവർത്തകർക്ക് ഏറ്റവും സ്വീകാര്യനായ ഒരു നേതാവാണ് താങ്കൾ. താങ്കൾ വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ തിരിച്ചു വരുന്നു എന്നൊക്കെ ഇടയ്ക്ക് കേട്ടിരുന്നു. വല്ല കഥയും ഉണ്ടോ? അല്ല, സെക്രട്ടറി എന്നുള്ളത് ഇപ്പോൾ ഒരു ചുമതല മറ്റൊരു സഖാവിനെ ഏൽപ്പിച്ചാണല്ലോ. ഓ, അത് ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഉണ്ടാക്കിയൊരു ക്രമീകരണമാണ്. ആ ആ, അത് ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വരുമ്പോൾ അത് സംബന്ധിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഈ അടുത്ത സമ്മേളനം വരെ പോകാതെ അതിനു മുമ്പ് എങ്ങനെയാണ് തീരുമാനം? ആരോഗ്യസ്ഥിതിയിൽ വരുന്ന മാറ്റം നോക്കിയിട്ട് അത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കും. അതിപ്പോൾ ഈ ഇലക്ഷൻ കാലത്തൊക്കെ ആകുമ്പോൾ വെറും ഓഫീസിലിരുന്നു കൊണ്ടുള്ളൊരു വർക്ക് മാത്രം സെക്രട്ടറി നടത്തിയാൽ പോരാ. അപ്പോൾ ജില്ലകളിൽ എല്ലാം ടൂർ ചെയ്യണം, മാത്രമല്ല ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് ഇന്നത്തെ ഒരു ആരോഗ്യസ്ഥിതിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൂടി കണക്കിലെടുത്തു വ്യാപകമായി സഞ്ചരിക്കാനുള്ള, സഞ്ചരിക്കുന്നത് മാത്രമല്ല ജനക്കൂട്ടത്തിനിടയിൽ പോയി ഇടപഴകുന്നത് ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മളെ ഈ ചികിത്സയെ ചിലപ്പോൾ അത് പ്രതികൂലമായി ബാധിച്ചു വരും. അതുകൊണ്ടാണ് അത് മറ്റൊരു സഖാവിന് ചുമതല കൊടുത്ത് മറ്റു കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി അവകാശപ്പെടുന്നത് ഭരണ തുടർച്ചയാണ്, അതിനുള്ള സാധ്യത സഖാവ് കാണുന്നുണ്ടോ? ഇത്തവണ അത്തരമൊരു സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള ഒരു പുതിയ സ്ഥിതിവിശേഷമാണ്. അതിന് പ്രധാനമായ കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. മറ്റൊന്ന് 5 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇത്തവണ നല്ല ആത്മവിശ്വാസം തന്നെ ഇടതുപക്ഷ പ്രവർത്തകന്മാർക്കുണ്ട്. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ താരതമ്യപ്പെടുത്താൻ പറ്റൂ? തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് എപ്പോഴും കേരളത്തിലുണ്ടാകുന്നത് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. UDF ഭരിച്ച കാലത്ത് കഴിഞ്ഞ തവണ UDF ഗവൺമെൻറ്റിനെതിരായിട്ടായിരുന്നു വിലയിരുത്തൽ. അതിൻ്റെ ആവർത്തനമാണ് നിയമസഭയിലുണ്ടായത്. VS ഗവൺമെൻറ് ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് തദ്ദേശഭരണ ഇലക്ഷൻ നടന്നപ്പോൾ ഞങ്ങൾക്കെതിരായിരുന്നു ജനവിധി. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് ആണ് വന്നത്. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ കാണുന്നൊരവസ്ഥ, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണോ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അതൊരു അനുകൂല ഘടകമാണ്. എല്ലാ കാലത്തും ഇലക്ഷനിൽ, തദ്ദേശഭരണ ഇലക്ഷനിൽ ഭരിക്കുന്ന കക്ഷിക്കെതിരായിട്ടുള്ള വിലയിരുത്തൽ വരും. മാത്രമല്ല ഇത്തവണത്തെ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് ഞങ്ങൾ ഭരണകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള വാർഡുകളല്ല. മുൻകാലത്ത് എപ്പോഴും ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായി വാർഡുകൾ വിഭജിക്കും, മുനിസിപ്പാലിറ്റികൾ മാറ്റം വരുത്തും, ഇങ്ങനെയൊക്കെ ആയിരുന്നു മുൻകാലങ്ങൾ LDF ആയാലും UDF ആയാലും ചെയ്തിരുന്നത്. ഇത്തവണ ഇടതുപക്ഷ മുന്നണി അത്തരമൊരു തീരുമാനം വേണ്ടായെന്ന് തീരുമാനിച്ചത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ശരി. പിന്നെ കോവിഡിൻ്റെ പശ്ചാത്തലവും കൂടി വന്നപ്പോൾ ഞങ്ങൾ അത്തരമൊരു നീക്കം വേണ്ട, ഈ രാഷ്ട്രീയ സാഹചര്യമാണ് ഇലക്ഷനിൽ പ്രതിഫലിക്കുക, അതുകൊണ്ട് വാർഡ് എങ്ങനെയായാലും രാഷ്ട്രീയ സ്ഥിതി നമുക്ക് അനുകൂലമാണോ നമ്മൾ ജയിക്കും. അതുകൊണ്ട് UDF ഉണ്ടാക്കി വെച്ച വാർഡുകളും പഞ്ചായത്തും മുനിസിപ്പാലിറ്റി അനുസരിച്ച് ഇലക്ഷൻ നടത്തട്ടെ എന്ന് തീരുമാനിച്ചു തന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസമായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അത് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം. പക്ഷേ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ സംസ്ഥാനത്തുടനീളം സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പ്രകടനങ്ങൾ, ആൾക്കാരുടെ വികാര പ്രകടനങ്ങൾ, അങ്ങനെയുള്ള പല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുക, ഇതൊന്നും CPMൽ അത്ര അങ്ങോട്ട് ഇപ്പം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതല്ല. അത് അസത്തിൽ അണികളിലൊരു നിരാശ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പല സന്ദർഭങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴാണെന്ന് തോന്നും. ഇവിടെ 2006
ഏറ്റവും വലിയ സംസ്ഥാനത്തുടനീളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ വി എസിൻ്റെ കാര്യത്തിന് ശേഷം? അതെ, 2006. അതെ, നമുക്ക് ഓർമ്മയില്ലേ? അപ്പോൾ അത് സംഭവിച്ചിട്ട് പിന്നെ പാർട്ടിക്ക് എന്തോ സംഭവിച്ചു, പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പിന്നീടങ്ങ് നീങ്ങിയില്ലേ. ഇതിപ്പോൾ അതുപോലുള്ള പ്രശ്നമല്ല, ഇത് പ്രാദേശികമായ ചില വികാര പ്രകടനങ്ങൾ നടക്കുന്നത് മാത്രമാണ്. ഒരു പാർട്ടിയിലേക്ക് ഓരോ പ്രദേശത്തുള്ള സ്ഥിതിഗതികളിൽ ചിലർ ഇന്നയാളായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ചെറിയ ആളുകൾ കണ്ടിട്ടുണ്ടാവും. അവരല്ല സ്ഥാനാർത്ഥി എന്ന് വരുമ്പോൾ ഉണ്ടാകെ ഒരു ചില പ്രശ്നങ്ങളാണ്. പക്ഷെ അത് ഇപ്പോൾ തന്നെ എല്ലാവരും താതാല്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പാർട്ടി അണികളുടെ ഒരു വികാരം മനസ്സിലാക്കുന്നതിൽ പാർട്ടി നേതൃത്വം അത്ര ഫലപ്രദമായ ഒരു വിലയിരുത്തൽ നടത്തിയില്ല, അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിലും വ്യാഖ്യാനിച്ചു. അല്ലാതെ മിക്ക സ്ഥലത്തും ഉണ്ടായത് തുടർച്ചയായിട്ട് നിൽക്കുന്ന ആളുകളെ മാറ്റിയപ്പോൾ ഉണ്ടായിട്ടുള്ള ചില പ്രതികരണങ്ങളാണ്. ആ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. അത് ഇത്രയും കാലം നിന്ന ഒരാൾ നിൽക്കുന്ന തന്നെയാണ് നമുക്ക് ജയത്തിന് എളുപ്പം എന്നുള്ള ധാരണയിൽ വരുന്നൊരു പ്രശ്നമാണ്. പുതിയൊരാൾ വെക്കും ബദ്ധായിരിക്കും എന്നുള്ള ആശങ്ക, അങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമായ പ്രതികരണമാണ്, ആസൂത്രിതമല്ല, ഏതെങ്കിലും ആളുകളിൽ നിന്ന് സംഘടിപ്പിക്കുന്നതല്ല. പക്ഷേ അത് എല്ലാ സ്ഥലത്തും യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ അത് കെട്ടടങ്ങി. പക്ഷേ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് സഖാവ് നേരത്തെ പറഞ്ഞു, ഈ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. അതിലെല്ലാം പ്രധാനമായിട്ട് കിഫ്ബി നടത്തി. ഇപ്പോൾ പ്രതിപക്ഷം ആദ്യം വിമർശിച്ചെങ്കിലും പ്രതിപക്ഷ MLA മാർ പോലും തങ്ങളുടെ മണ്ഡലങ്ങളിൽ കിഫ്ബിയുടെ വികസനം വേണമെന്ന് പറഞ്ഞ് അത് നടപ്പിലാക്കി. അതിൻ്റെയൊക്കെ ഒരു നായക സ്ഥാനത്ത് നിന്ന ആളായിരുന്നു ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹത്തെ ഒഴിവാക്കുമ്പം അത് പ്രതിപക്ഷം വേണേൽ കിഫ്ബിയുടെ നായകനെ ഒഴിവാക്കിയത് അത് കിഫ്ബിക്ക് തള്ളിപ്പറഞ്ഞതിന് തുല്യമായിട്ട് ഒരു ആയുധമാക്കി പ്രതിപക്ഷം മാറ്റില്ലേ? അങ്ങനെയൊന്നും പ്രതിപക്ഷത്തിന് മാറ്റാൻ സാധിക്കില്ല. കാരണം LDF ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി പദ്ധതി വന്നത്. അത് നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ വ്യത്യസ്തരാണ്. ഇപ്പോൾ ഓരോ വകുപ്പിലും ആർദ്രം പദ്ധതി LDFൻ്റെ പദ്ധതിയാണ്, അതാണ് ശൈല ടീച്ചർ നടപ്പിലാക്കിയത്. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഏറ്റവും വലിയ മാറ്റം വന്ന രംഗത്താണ്, രവീന്ദ്രനാഥ് ചുമതലപ്പെട്ട ആളാണ്. അത് ഓരോ ആളുകൾക്കും ചുമതല ഏൽപ്പിച്ചത് അവർ നന്നായി നിർവഹിച്ചിട്ടുണ്ട്. അത് LDF ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഓരോരുത്തർ നടപ്പിലാക്കുന്നത്. ഭരണ തുടർച്ച എന്ന് പറയുന്നത് വ്യക്തികൾക്കുള്ള തുടർച്ചയല്ല, എന്നാലൊരു ടീമായിരുന്നല്ലോ, ഒരു ടീം. അത് LDF ഗവൺമെൻറ്റിനുള്ള തുടർച്ചയാണിത്. അല്ല, എന്നാലും LDFൽ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഭരിച്ചത്. അത് അതിൽ ഏറ്റവും തിളങ്ങിയ 2 മന്ത്രിമാരാണ് തോമസ് ഐസക്കും ജി സുധാകർ. ഇപ്പോൾ റോഡുകളിലേക്ക് നോക്കിയാലും പാലങ്ങളുടെ കാര്യങ്ങളിലും അന്നേരം അവരെയൊക്കെ മാറ്റി. ഈ ഒരു പാർട്ടി മാനദണ്ഡം എന്ന് പറയുന്ന ഒരു ഇരുമ്പ് ദണ്ഡമെന്നോ അല്ല ആണോ? അല്ല, എല്ലാ മന്ത്രിമാരും നല്ലതുപോലെ തിളങ്ങിയവരാണ്. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ഇപ്പോൾ മന്ത്രിമാരായിട്ട് മത്സരിക്കാത്ത ആളുകളെ നോക്കിയാൽ അവരാരും വ്യക്തിപരമായിട്ട് അവരുടെ ഒരു കുറ്റവും ചെയ്തവരല്ല. വ്യവസായ വകുപ്പ് ഏറ്റവും നല്ല നിലയിൽ മാറ്റം വരുത്തിയൊരു ഘട്ടമാണിത്. EP ജയരാജൻ അതിൽ വ്യക്തിപരമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട്. വ്യവസായ വകുപ്പിൽ എല്ലാം ലാഭമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. നഷ്ടത്തിലായിരുന്നത് ലാഭത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ധനകാര്യ വകുപ്പ്, ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് പേരെടുത്ത ആളാണ് ഐസക് സുധാകരൻ. 70-രഹിതമായ വിധത്തിലാണ് ആ വകുപ്പിനെ മാറ്റി. ഇന്ത്യയിൽ തന്നെ PWD വകുപ്പ് 70-ഇല്ലാത്ത വകുപ്പ് കേരളത്തിലാണ്. ഇങ്ങനെ ഓരോരുത്തരെടുത്ത് നോക്കിയാൽ AK ബാലൻ ഏറ്റവും നല്ല നിലയിലാണ് SC ST വകുപ്പ് കൈകാര്യം ചെയ്തത്, നിയമവകുപ്പ് കൈകാര്യം ചെയ്തു, സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തു, പാർലമെൻ്ററി അഫയേഴ്സ് നിയമസഭയിൽ ഏറ്റവും നല്ല നിലയിൽ ഫ്ലോർ മാനേജ്മെൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇവിടെ രവീന്ദ്രനാഥ് ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രി എന്ന് പേര് കിട്ടും. സ്പീക്കർ ഇന്ത്യയിലെ സ്പീക്കർമാരിൽ ഏറ്റവും ശ്രദ്ധേയനായ സ്പീക്കറാണെന്ന് ലോക്സഭാ സ്പീക്കറും മറ്റും അംഗീകരിച്ചില്ലേ? അപ്പോൾ ഇവരാരും മോശക്കാരായതുകൊണ്ടല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം കൊടുത്തു. ഇത്തവണ 2 ടേം തുടർച്ചയായിട്ടായ ആളുകളെ ഒഴിവാക്കുക, പുതിയ ഒരു കൂട്ടം സഖാക്കൾ വരട്ടെ. അല്ല, മുൻകാലങ്ങളിലൊക്കെ ഇത്തരം നിബന്ധനകൾ കൊണ്ടുവരുമ്പോൾ ചിലരുടെ കാര്യത്തിൽ ഇളവ് അനുവദിക്കാറുണ്ട്, അതും കണ്ടില്ല. ഇളവ് അനുവദിക്കുമ്പോൾ എല്ലാവർക്കും ഇളവ് കൊടുക്കണം. ഇളവ് അനുവദിക്കുമ്പോൾ ഇത്തവണ 33 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്, 2 ടേം ആയവർ. ആ 33 പേർക്ക് ആർക്കാണ് കൊടുക്കാതിരിക്കാൻ സാധിക്കുക? അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരേ ടീം തന്നെ തുടർച്ചയായിട്ട് മത്സരിക്കും. ഭരണ തുടർച്ചയുണ്ടായി, ഇത്തവണ വീണ്ടും നമുക്ക് അധികാരം കിട്ടി, പിന്നെ അടുത്ത തവണ വരുമ്പോൾ അവരെ തന്നെ നിൽക്കണ്ടേ? ഈ വാദഗതി അന്ന് വരില്ലേ? ഈ 2 തവണ തുടർച്ചയായി ജയിക്കുന്നത് ഒരു അയോഗ്യതയാണ്. അയോഗ്യതയായതുകൊണ്ടല്ല, അത് വെച്ചുകൊണ്ട് നമ്മൾ ആ മാനദണ്ഡം ബാധകമാക്കിയാൽ അവരൊരു കാലത്തും പിന്നെ മാറ്റാൻ സാധിക്കില്ല. ഇത് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിട്ടുണ്ട്. 77-ലുള്ള ആൾ തന്നെയാണ് 30 കൊല്ലം തുടർച്ചയായിട്ട് മത്സരിച്ചത്. അതുകൊണ്ടാണ് അവിടെ ഒരു ഭരണ തുടർച്ച. അവിടെ അങ്ങനെ പ്രതികളുടെ പുതിയൊരു നേതൃത്വം തന്നെ വരില്ല. ഇവിടെ ഒരു പുതിയ നേതൃത്വം ഭരണരംഗത്ത് പരിചയമുള്ളവരും വേണം, സംഘടനാ രംഗത്ത് പരിചയമുള്ളൊരു നേതൃത്വം വേണം. എപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് ടേം ഇല്ലേ? 3 ടേമാണ് പാർട്ടി സെക്രട്ടറി. 9 കൊല്ലം ആകാൻ പറ്റും ഒരാൾക്ക് പാർട്ടി സെക്രട്ടറി. ഇത് 10 കൊല്ലം കൊടുത്തിട്ടുണ്ട് തുടർച്ചയായിട്ട്. ഇത്തവണ മാറിയതുകൊണ്ട് അടുത്ത തവണ മത്സരിക്കാൻ പാടില്ല എന്നില്ല. അങ്ങനെയുണ്ടല്ലേ, തുടർച്ചയായിട്ട് ഒരാൾ തന്നെ പാടില്ല. ഇപ്പോൾ പിണറായി വിജയൻ നേരത്തെ ഉണ്ടായിരുന്നു, തുടർച്ചയായിട്ട് 2 ടേം ഇല്ല. അങ്ങനെ ഇനി അടുത്ത തവണ മത്സരിക്കാൻ പറ്റില്ല. തുടർച്ചയായി 2 ടേം എന്നുള്ളത് വന്നാൽ എല്ലാവർക്കും അടുത്ത തവണ അത്തരക്കാർക്ക് ബാധകമാകും.
വേറൊരു വിമർശനം കേൾക്കുന്നത് എത്രമാത്രം ശരിയാണെന്നല്ല, ഈ തോമസ് ഐസക്കിനെ വെട്ടി നിരത്താൻ വേണ്ടിയാണ് ഈ മാനദണ്ഡം ഇത്രയും കർശനമാക്കിയതെന്നും ഈ വെട്ടി നിരത്തലിൻ്റെ നേതൃത്വം വഹിച്ച രണ്ടുപേര് മുഖ്യമന്ത്രിയും സഖാവുമാണെന്നൊക്കെ ദോഷൈക നിർക്കുകൾ പറയുന്നു. അതൊക്കെ ഏത് കാര്യത്തിലും ഏതെങ്കിലും വ്യക്തികൾക്കെതിരായിട്ടുള്ള ആക്ഷേപം വരിക. തോമസ് ഐസക്ക് നാലിട്ട് ഇതാക്കിയത് പിന്നെ പാർട്ടിയുടെ പിന്തുണയില്ലാതെയാണോ ആയത്? സുധാകരനായത് പാർട്ടിയുടെ പിന്തുണയില്ലാതാണോ? ഇതൊന്നും വ്യക്തിപരമായിട്ട് അവർ പോലും കരുതുന്നില്ലല്ലോ. ഇല്ല, അവർ കാണാത്ത കാര്യം ദോഷകതിരിക്കുക കണ്ടുപിടിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പാർട്ടിയെ നന്നാക്കാനല്ല, അല്ല അവർക്ക് അവരുടെ കൂടി എടുത്ത തീരുമാനമാണ്. പാർട്ടി ഇനി അങ്ങോട്ട് ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. ആ സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം ഇവരെല്ലാം കൂടി അംഗീകരിച്ച തീരുമാനമാണ്. വ്യക്തിപരമായി ആരും ഒന്നോ രണ്ടാളുടെ തീരുമാനമല്ല, അങ്ങനെ പാർട്ടിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പോളിറ്റ് ബ്യൂറോവിൻ്റെ അംഗീകാരത്തോടു കൂടി എടുത്ത തീരുമാനമാണ്. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പോളിറ്റ് ബ്യൂറോ ഇടപെടുമായിരുന്നു. പോളിറ്റ് ബ്യൂറോ പൂർണ്ണമായിട്ട് ഈ നയത്തിന് അംഗീകാരം നൽകി. ഇത് കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ ഇപ്പോൾ ഐസക്കും ബാലനും ഒക്കെ, എന്നാൽ അവരുടെ കാര്യത്തിൽ അനുമതി അവിടെ നിന്ന് ആ ഘടകങ്ങളുടെ എല്ലാം ഇപ്പോൾ തീരുമാനവും എടുത്തിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയോട് കൂടി തന്നെയാണ്. പോളിറ്റ് ബ്യൂറോയുടെ അനുമതി ഇല്ലാത്ത ഒരു കാര്യവും ഇവിടെ തീരുമാനിക്കില്ല. ഈ തീരുമാനത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ വരുത്താം. അങ്ങനെ പോളിറ്റ് ബ്യൂറോ ഭേദഗതി വരുത്താൻ പറഞ്ഞിട്ടില്ല, ഒരു പേരും മാറ്റാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ വേണമെങ്കിൽ പോളിറ്റ് ബ്യൂറോ ഇടപെടും. പാർട്ടി നേതൃത്വത്തിൻ്റെ ഇടയിൽ യാതൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല. ഈ ഐകേണ്ടതിനെ സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. നേതൃത്വത്തിൽ മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയും ഐകേണ്ടതിനെയാണ് ഈ തീരുമാനമെടുത്തത്. ബന്ധപ്പെട്ട സഖാക്കൾ അംഗീകരിച്ച തീരുമാനമാണ്. ഇത് പാർട്ടിയിലൊരു പുതിയ തലമുറ വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇപ്പം ഞാൻ എല്ലാ കാലത്തും എനിക്ക് സെക്രട്ടറി ആയിട്ട് നിൽക്കാൻ പറ്റുമോ? പുതിയ ആൾ വരണ്ടേ? എൻ്റെ സി പി എം ഇ പണ്ടൊന്നും പറഞ്ഞു കേൾക്കാത്ത രീതിയിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ സ്ഥാനാർത്ഥിയാവുന്നു, അല്ലെങ്കിൽ നേരത്തെ ഒരു മന്ത്രിയുടെ ഭാര്യയുടെ പേര് പറഞ്ഞു കേട്ട് പിന്നീട് ഇത് പ്രാദേശിക എതിർപ്പ് മൂലം പിൻവലിക്കേണ്ടി വരുന്നു. ഇതൊന്നും അത്ര പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിയായി പാർട്ടി സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സഖാവിൻ്റെ ഭാര്യ, അത് ഭാര്യ ആയതുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയതല്ല. അല്ല, അവർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, വെറും ഭാര്യയല്ല. അവർ അധ്യാപികയായിരുന്നു, പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ഇപ്പോഴും. അതെ, അവർ എ കെ പി സി ടിയുടെ സംസ്ഥാന നേതാവാണ്, കോളേജ് അധ്യാപികയാണ്, എസ് എഫ് ഐ നേതാവായിരുന്നു. അപ്പോൾ വിജയരാഘവൻ്റെ ഭാര്യയായി പോയി എന്നത് അവർക്ക് സ്ഥാനാർത്ഥിയാകുന്ന ഒരു അയോഗ്യതയായിട്ട് പാർട്ടി കാണുന്നില്ല. ഇല്ല, സംസ്ഥാന പാർട്ടി സെക്രട്ടറിയുടെ ഇപ്പോൾ ആക്ടിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സഖാവിൻ്റെ ഭാര്യയായി പോയി, അതൊരു സ്ഥാനാർത്ഥിയാകുന്നതിന് അയോഗ്യതയായിട്ട് പറയാൻ പറ്റുമോ? എ കെ ബാലൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു വിവാദം ഉണ്ടായി, അദ്ദേഹം തന്നെ പറഞ്ഞത് വളരെ അനാവശ്യമായ ഒരു വിവാദമാണ്. പക്ഷേ അതിലേക്കൊക്കെ ഒരു പ്രാദേശിക തലത്തിൽ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് ഒരു കാര്യങ്ങൾ വന്നതുകൊണ്ടാണല്ലോ അത് വിവാദമായത്. അല്ല, അതവിടെ ബാലൻ മാറുമ്പോൾ അവിടെ സഖാക്കളാരും അഭിപ്രായപ്പെട്ടു. ബാലൻ്റെ ഭാര്യ ഡോക്ടറാണ്, ഡി എച്ച് എസ് ആയിട്ട് പിരിഞ്ഞൊരാളാണ്. അതെ, അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ടൊരാൾ ഈ വനിതാ രംഗത്ത് ആ വിഭാഗത്തിൽ നിന്നുണ്ട്, അത് നമ്മൾ പരിഗണിക്കുന്ന നല്ലതല്ലോ എന്നൊരു അഭിപ്രായം അവർ പ്രകടിപ്പിച്ചു. ഓ, അതാണ് ആ അഭിപ്രായം പ്രകടിപ്പിച്ചത്. ഞങ്ങളത് ചർച്ച ചെയ്തു, പക്ഷേ ജില്ലാ കമ്മിറ്റി അവർ തന്നെ പറഞ്ഞു, ബാലൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു എന്നെ ഇപ്പം പരിഗണിക്കുന്നു. അവർ എ കെ ബാലൻ്റെ ഭാര്യ എന്നതിനൊപ്പം തന്നെ വളരെ കഴിവുള്ളൊരു വിവാദത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു, എന്നെ വിവാഹത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് അവർ തന്നെ പറഞ്ഞു. ഏറ്റവും വലിയ നേതാവായിരുന്ന പി കെ കുഞ്ഞിൻ്റെ മകളാണ്, ഇതെല്ലാം ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് സഖാവ് എ കെ ബാലനെതിരായിട്ടുള്ള വിവാദമാക്കാൻ വേണ്ടിയിട്ടില്ലേ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പി കെ കുഞ്ഞിൻ്റെ പേര് ആരും അതിനിടെ പറഞ്ഞു. പി കെ കുഞ്ഞിൻ്റെ പേരെന്താ ആരും പറയാത്തത്? അവരുടെ മകളാണെന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? ഡി എച്ച് എസ് ആയിട്ട് റിട്ടയർ ചെയ്ത ആളാന്ന് പറയാത്ത എന്താണ്? കഴിവില്ലാത്ത ആളല്ലല്ലോ, നല്ല കഴിവുള്ള കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥ. ഞങ്ങൾ യഥാർത്ഥത്തിൽ ബാലൻ തന്നെ ഒരു നിലപാടെടുത്തു, ഈ വിവാദത്തിലൊന്നും ഞാനില്ല. അതിൻ്റെ ഫലമായിട്ട് ആ പേര് ചർച്ച ചെയ്തില്ല. അഭിപ്രായം വന്നതുള്ള ശരിയാണ്, അത് പിന്നീട് പാർട്ടി കമ്മിറ്റിയോ ആരും തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കിയില്ല. അവർ വേറൊരു പേരാണ് അംഗീകരിച്ചു തന്നിരിക്കുന്നത്. വിമർശകർക്ക് പറയാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി എന്നുള്ളത്? അല്ല, അവസരം പാർട്ടിക്കകത്ത് അഭിപ്രായം പറയുന്നതിൽ എന്താ തെറ്റ്? ഇന്നയാൾ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞൂടെ? മുൻകാലത്ത് ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറഞ്ഞ പുറത്തറിയില്ലായിരുന്നു, ഇപ്പോൾ പറയുമ്പോൾ തന്നെ പുറത്ത് വരുന്നത് കൊണ്ടുള്ള ചർച്ചയല്ലേ? പാർട്ടിയിലെ ജാഗ്രത കുറവുണ്ടല്ലേ? ജാഗ്രത കുറവല്ല, അങ്ങനത്തെ ഒരു സമൂഹത്തിൽ വന്നൊരു മാറ്റമാണിത്. അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നൊരു ഇതുണ്ട്, അത് നമ്മളെ പാർട്ടിയെ ബാധിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചർച്ച ചെയ്യുമ്പോൾ ചിലത് ഉള്ളതും ഇല്ലാത്തതും പുറത്ത് വരും. അപ്പോൾ ഇതൊരു ചർച്ച, ഒരു കേന്ദ്രത്തിൽ ഒരാലോചന വന്നു, ആലോചന വരുമ്പോൾ തന്നെ അത് പുറത്ത് വന്നപ്പോഴാണ് ചർച്ചയായത്. പക്ഷെ ആ അഭിപ്രായത്തിന് തെറ്റൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു കഴിവുള്ള ഒരാൾ നമ്മുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ലായിരുന്നു. പക്ഷേ അത് പാർട്ടി എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. ഇങ്ങനെ പല ആളും സ്ഥാനാർത്ഥിയാണെന്നുള്ള അഭിപ്രായക്കാരില്ലേ? പക്ഷെ അതൊന്നും പാർട്ടി തീരുമാനമല്ല, പാർട്ടി തീരുമാനമല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അതൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യവുമില്ല. മറ്റൊരു കാര്യം, ഇപ്പം ജോസ് കെ മാണി ഇപ്പം യു ഡി എഫിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞത് യു ഡി എഫിനെ ദുർബലപ്പെടുത്താനുള്ള ഏതവസരവും എൽ ഡി എഫ് പ്രയോജനപ്പെടുത്തും, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ കഴിഞ്ഞ തവണ 15 സീറ്റിൽ അവർ ഒരുമിച്ച് നിന്നപ്പോൾ മത്സരിച്ച് ഇത്തവണ വാരിക്കോരി, അതായത് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ പോലും ജോസ് കെ മാണി ഗ്രൂപ്പിന് നൽകി. അവർക്ക്
ഇപ്പം പിറവത്തെ കഥ കണ്ട് അവർക്ക് സ്വന്തം പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ഇല്ലാത്തതുകൊണ്ട് സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ചാണെങ്കിലും പാർട്ടി ബ്രാഞ്ച് അംഗം ആയിട്ടുള്ള ഒരു വനിതയാണ് അവർ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇത്രയും വലിയൊരു സംഘടനാശേഷി, ഇത്രയും സീറ്റ് കൊടുക്കാനുള്ള ഒരു സംഘടനാശേഷി ജോസ് കെ മാണി വിഭാഗത്തിനുണ്ടോ? ജോസ് കെ മാണി എന്ന് പറയുന്ന പാർട്ടി കേരള കോൺഗ്രസ് എമ്മാണ്. അവർ കഴിഞ്ഞ തവണ 15 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട് യു ഡി എഫിൽ. 15 സീറ്റാണ് അവർ നമ്മളെടുത്ത് ചോദിച്ചത്. സ്വാഭാവികമായിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗം ജോസഫ് അത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് അവർക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ പാർട്ടി 15 സീറ്റ് മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഏതൊരു പാർട്ടി എടുക്കുക. ഇപ്പോൾ നമ്മുടെ പാർട്ടിക്കകത്ത് എം വി രാഘവൻ വിഭാഗം വിട്ടുപോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സീറ്റ് കുറക്കാൻ മറ്റു പാർട്ടികൾ പറഞ്ഞിട്ടുണ്ടോ? ഒരു കാലത്തെ 87 വിട്ടുപോയില്ലേ, ആ ഇലക്ഷനിൽ സി പി എമ്മിൻ്റെ സീറ്റ് കുറക്കണം എന്ന് സി പി ഐയോ മറ്റുള്ളവരോ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ചിലപ്പോൾ സി പി ഐയിൽ ചിലപ്പോൾ പ്രശ്നമുണ്ടാവും, ചിലയാൾ വിട്ടുപോയി. അതുകൊണ്ട് സി പി ഐയുടെ സീറ്റ് ഞങ്ങൾ കുറച്ചിട്ടുണ്ടോ? അത് ആ പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നമാണ്. അവരുടെ പാർട്ടിക്ക് യു ഡി എഫ് കൊടുത്തിരിക്കുന്നത് 15 സീറ്റാണ്. ആ 15 സീറ്റ് എന്നുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്ത് 13 സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അതവർ യു ഡി എഫിൽ നിന്ന് വിട്ടുവരുന്നതിന് ഒരു പ്രധാനപ്പെട്ട അവരെ പ്രചോദിപ്പിച്ചൊരു ഘടകം തന്നെയാണ്. അല്ലെങ്കിൽ അവർ യു ഡി എഫ് തന്നെ നിൽക്കുമായിരുന്നു ആ പ്രശ്നത്തിൽ. അവർ യു ഡി എഫ് തെറ്റി നിൽക്കുന്നൊരു ഘട്ടമായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ പിറവത്തെ ഇപ്പം പാർട്ടി മെമ്പറായിട്ടുള്ള ഒരാൾ കേരള കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ആവുന്നു, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അല്ല, പാർട്ടി അവർ മത്സരിച്ചത് പഞ്ചായത്തിലും ബ്ലോക്കിലൊക്കെ മത്സരിച്ച് സ്വാതന്ത്ര്യമായിട്ട്. പക്ഷെ പാർട്ടി മെമ്പറാണ്. പാർട്ടി ചിഹ്നത്തിൽ അവർ ഒരിക്കലും മത്സരിച്ചിട്ടില്ല. അവരെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാത്തൊരാൾ ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അവർ അഭ്യർത്ഥിച്ചപ്പോൾ അവർ തയ്യാറായി. അപ്പോൾ അതോടുകൂടി അവരുടെ പാർട്ടി മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളൊരു കാര്യം, ഇപ്പോൾ നമ്മളൊരു പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുത്താൽ അവർ ഏത് പാർട്ടിയാണെങ്കിലും അവർക്കുള്ളിലുള്ള ഒരാളെ നിർത്താനല്ലേ നോക്കുക. എങ്കിൽ പിന്നെ നിങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നിർത്താന്ന് പറയുന്നത് അവർക്കൊരു ശേഷിയില്ലെന്നുള്ള സംഘടനാശേഷി ഇല്ല. സംഘടനാശേഷി ഇല്ലാത്തതുകൊണ്ടല്ല അവർക്ക് പാരവടങ്ങും നിർത്തിക്കൂടെ. അവർ ജയസാധ്യതയാണ് പരിഗണിച്ചത്. ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ സ്ഥാനാർത്ഥി ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. അവർ യഥാർത്ഥത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ആലോചിച്ച ഒരാളാണ്, പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടല്ല. സിന്ധുമോൾ ജേക്കബ് ഞങ്ങൾ അന്ന് കണ്ടതും പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടല്ല, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പറ്റുമോ എന്ന് ഞങ്ങൾ ആലോചിച്ചതാണ്. ഇത്തവണ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അവരോട് ചോദിച്ചപ്പോൾ അവർ സന്നദ്ധ പഠിപ്പിച്ചു. അങ്ങനെ ആയതോടുകൂടി അവർ പാർട്ടി മെമ്പർ അല്ലാതായിട്ട് മാറിക്കൊണ്ട്. പാർട്ടി മെമ്പർ അല്ലാതായെങ്കിലും പാർട്ടി ജില്ലാ സെക്രട്ടറി പക്ഷേ അവരെ പാർട്ടി അല്ല, അവർ പാർട്ടി നേരത്തെ മെമ്പർ ആയിരുന്നു. ഇത്തവണ അവർ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. മെമ്പർഷിപ്പ് പ്രക്രിയ തുടരുന്നേ ഉള്ളൂ. അപ്പോൾ സ്കൂട്ടിനിയുടെ ഘട്ടമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കിപ്പോൾ അതിൽ പോയതോടുകൂടി മെമ്പർഷിപ്പ് പുതുക്കി കൊടുക്കില്ല. ഇപ്പോൾ കുറ്റിയാടി പോലൊരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കാരെ പ്രകടനം നടത്തി. പാർട്ടി അനുഭാവികളാകാം, മെമ്പർമാരും ഉണ്ട്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ വരെ ഉണ്ടായിരുന്നു. അവരെല്ലാം പറയുന്നത് അവിടെ ബൂത്തിലിരിക്കാൻ പോലും ഒരു കേരള കോൺഗ്രസ്സുകാരനെ കിട്ടാനില്ലെന്ന് അവർ. അല്ല, അതിപ്പോൾ ആ സീറ്റ് മാത്രമല്ല, പല സീറ്റിലും പല ഘടകകക്ഷികൾക്കും കൊടുത്ത സീറ്റുകളെ പ്രശ്നമുണ്ടാവും. ഇപ്പോൾ കേരള കോൺഗ്രസ് കറിയ വിഭാഗത്തിന് കഴിഞ്ഞ കൂടെ സീറ്റ് കൊടുത്തു. ഇത്തവണ കൊടുത്തില്ലല്ലോ. എല്ലാ ബൂത്തിലും അവരെ സ്ഥാനാർത്ഥിയാണ്, അവരെ പാർട്ടിക്കാരാണോ? അല്ല, അവരെല്ലാം സി പി എം ജയിപ്പിച്ചോളൂന്നല്ല. അല്ല, അവരെല്ലാം നമ്മളെ അവരെ പാർട്ടിക്കാരാണോ, ബൂത്ത് ഏജന്റുമാരായിട്ടിരുന്നു? അല്ല, അവരെയൊക്കെ സി പി എം ജയിപ്പിച്ചോളൂന്നാണോ? അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അങ്ങനെയാണല്ലോ മുന്നണി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 67 മുന്നണി ഉണ്ടായില്ലേ? മത്തായി മാഞ്ഞൂര ഞങ്ങളെ സ്ഥാനാർത്ഥിയായില്ലേ? വാടായിൽ കെ എസ് പി ആണ് ഉണ്ടായിരുന്നോ? മത്തായി മാഞ്ഞൂരൻ്റെ പാർട്ടിയിൽ ഒരാളുണ്ടോ അവിടെ? ബൂത്ത് ഏജന്റ് ഉണ്ടോ? ആ എം വി രാഘവൻ അന്ന് അവിടുത്തെ നേതാവായി നിൽക്കുന്ന കാലത്തല്ലേ ആ സീറ്റ് വിട്ടുകൊടുത്തത്, മാടായി സീറ്റ്? എം വി രാഘവനാണല്ലോ അന്ന് അവിടുത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളായിട്ട് വർക്ക് ചെയ്ത കാലത്താണ് ആ സീറ്റ് വിട്ടുകൊടുത്തത്. എം വി രാഘവനായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് എല്ലാവരും കണ്ടതെന്ന്. 67 പക്ഷേ ആ സീറ്റ് വിട്ടുകൊടുത്തില്ലേ? അല്ല, ഒരു സീറ്റ് വിട്ടുകൊടുക്കുന്ന ഇതുപോലൊരു വലിയ ഒരു പാർട്ടിക്ക് ഇത്രയധികം സീറ്റ് വാരി. മത്തായി മാഞ്ഞൂരൻ അത്ര വലിയ പാർട്ടിയായിരുന്നു. മുന്നണി എന്ന് വരുമ്പോൾ അങ്ങനെ പല ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ട് ഒരാളും ഇല്ലെങ്കിലും ചില സീറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് മുന്നണിയുടെ മൊത്തം താല്പര്യം വെച്ചുകൊണ്ടാണ്. ഞങ്ങളുടെ മുന്നണിക്കകത്ത് എന്ന് പറയുന്നത് പാർട്ടികൾ മാത്രമല്ല, പാർട്ടികളും വ്യക്തികളുമുണ്ട്, ഗ്രൂപ്പുകളുമുണ്ട്. ചില വ്യക്തികളെ ഞങ്ങൾ സ്വതന്ത്രമാരാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വിശാലമായ കാഴ്ചപ്പാടിന് ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എൽ ഡി എഫ് സി പി എം എപ്പോഴും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ പാർട്ടി സ്ഥാനാർത്ഥികൾ മാത്രമല്ല സ്വതന്ത്രന്മാരെയും നിർത്തും, പിന്തുണ കൊടുക്കും. ഇപ്പോൾ ലീഗിൽ നിന്നൊക്കെ മാറി വന്നിട്ടുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മാറി വന്നിട്ടുള്ള ഒരുപാട് പേര് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. പക്ഷേ അന്നേരം ഇതിൽ പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരവസരം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന പാർട്ടിയുടെ പ്രധാന പ്രവർത്തകർക്ക് എന്ത് സന്ദേശമാണ് ഇതൊക്കെ കൂടുതൽ? സി പി എം അങ്ങനെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി നിൽക്കുന്ന ആളുടെ ഒരു പാർട്ടിയല്ല. സി പി ഐ എം എന്ന് പറയുന്നൊരു വിപ്ലവ പാർട്ടിയാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനത്തിൽ കിട്ടുന്ന അവസരമാണ് പാർലമെൻ്ററി പ്രവർത്തനം. ആ പാർലമെൻ്ററി പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കിട്ടിയ അവസരം ഞങ്ങൾ ഉപയോഗിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കേണ്ട അവസരത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളാവും. സി പി ഐ എമ്മിൽ കേരളത്തിൽ 500,000 പാർട്ടി മെമ്പർമാരുണ്ട്. കേരളത്തിൽ ആകെ എം എൽ എമാരായ ആളുകൾ എത്രയാണ്?
എത്രയാക്കി എം എൽ എ മൊത്തം കേരളത്തിലെ എം എൽ എമാരായ ആൾ 1000 അതിൽ സി പി എമ്മിൻ്റെ ആൾ എത്രയായി, പഞ്ചായത്ത് മെമ്പർമാരായ ആൾ എത്രയാണ്, ലക്ഷക്കണക്കിന് മെമ്പർമാരുള്ള ഞങ്ങളുടെ പാർട്ടിക്കകത്ത് 1% വാക്ക് പോലും സ്ഥാനാർത്ഥികളാകാൻ കഴിയുന്നില്ല. ഈ പ്രവർത്തകന്മാർക്കെല്ലാം സ്ഥാനാർത്ഥിയാകാൻ സാധിക്കുമോ?